ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ അത് റെസിപ്പി എത്തിക്കത് ദാൽ തട്ക. രണ്ട് വീഡിയോ നിങ്ങൾ ഫസ്റ്റ് നോക്കുന്നുണ്ടായെങ്കിൽ ലൈക്ക് ആക്കുറു, ഷെയർ ആക്കുറു, സബ്സ്ക്രൈബ് ആക്കുറു. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ദാൽ തട്ക എങ്ങനെ ആക്കുറു ചെന്ത് നോക്കുറു. ഹാഫ് കപ്പുറത്ര ബാലയിടണു. ബാല ചെന്നെങ്കിൽ തുകറി ബാല. രണ്ട് ടേബിൾ സ്പൂൺ അത്ര പയറ് ബാലയിടണു. ഇപ്പോൾ ഇതൊക്കെ തന്നി വീട്ടിട്ട് 3-4 ടൈംസ് ആയെങ്കും നല്ല വാഷാക്കി എടുക്കണു. അതിനുണ്ടെ കുക്കറിക്ക് ഇറ്റത്ത് വാഷാക്കി ഉണ്ടല്ലോ. മഞ്ഞളുടെ പൊടി 1/4 ടീസ്പൂണു. ടേസ്റ്റ് പേനായത്ര ഉപ്പു. രണ്ട് കപ്പുറത്ര തന്നി വീത്തിട്ട് കുക്കറ് ബായ് മുച്ചണു. ഇന്ന് ഇതൊരു 4-5 വിസിലായെങ്കും ആക്കണു. ഫസ്റ്റ് 1 വിസില് ഹൈ ഫ്ലെയിമിൽ വെക്കണു, പിന്നെ 4 വിസില് ലോ ഫ്ലെയിമിൽ വെക്കണു. നാലഞ്ച് വിസിലായാൽ പിന്നെ ഗ്യാസ് ഓഫാക്കിട്ട് വിടണു. ദാൽ നല്ല ബെന്ത് തിക്കണു. ദാൽ ബെന്തേ മാത്രം കറി നല്ലാടോ. ഇനി ഇതുക്ക് വേണായോ മസാല എല്ലാം റെഡി ആക്കുക. സ്ലോറി എട വെച്ചാവ് വെക്കണു. 2 ടേബിൾ സ്പൂൺ അത്ര ഗീ. നിങ്ങൾക്ക് വേണുണ്ടായ തേങ്ങ എണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ആക്കാം. ഗീ യൂസ് ആക്കി ഉണ്ടായെങ്കിൽ യാരമേ ടേസ്റ്റ് ആവിടും. 1/2 ടീസ്പൂൺ അത്ര ജീര. ചുവപ്പ് മുളക് ജണ്ട് കട്ടാക്കി തിടണു. തീ മാത്രം ലോ ഫ്ലെയിമിൽ വെക്കണു. ഇനി ഇതുക്ക് 1 നീരുള്ളിടോ ചെറിയ ചെറിയ കട്ടാക്കി തിടണു. ജണ്ട് കായ്മുളടോ കട്ടാക്കി തിടണു. ഇനി നീരുള്ളി ഗോൾഡൻ ബ്രൗൺ ആവത്തോളം ഫ്രൈ ആക്കണു. ചെറിയ കറികളെല്ലാം ഫ്രൈ ആക്കില്ലേ, അത്തരെല്ലാം ഫ്രൈ ആക്കണോണ്ട് എന്തില്ല. 1 ടീസ്പൂൺ അത്ര ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണു. അതിലോ പച്ചമണ പൂണ്ടോളം ഫ്രൈ ആക്കണു. ജിഞ്ചർ ഗാർലിക്ക് ചെറിയ കട്ടാക്കി തുമ്മിട. 1/2 ടീസ്പൂൺ അത്ര കൊത്തമ്പര പൊടി. 1/2 ടീസ്പൂൺ അത്ര മുളകുടെ പൊടി. 1/2 സ്പൂൺ അത്ര മഞ്ഞളിട്ടത് ഫ്രൈ ആക്കണു. പൊടി ഐറ്റംസ് ഇട്ടുമ്പോൾ തീ മാത്രം അത്ര ലോ ഫ്ലെയിമിലേ വെക്കണു. 1 മിനിറ്റ് ഫ്രൈ ആക്കിയാൽ പിന്നെ 1 ടൊമാറ്റോ ചെറിയ ചെറിയ കട്ടാക്കി തിടണു. ടൊമാറ്റോ നല്ല ഫ്രൈ ആവണു. നല്ല സോഫ്റ്റ് ആവടത്തോളം ഫ്രൈ ആക്കണം ടൊമാറ്റോ. ഇപ്പോൾ ഇത് നല്ല ഫ്രൈ ആയിട്ട് ഇനി ഇതുക്ക് നുപ്പാട്ട വേപ്പാട്ടി വെച്ച ദാലിന്തല് അതിൽ വീത്തണം. ഇതുക്ക് 1 കപ്പ് അത്ര തന്നി വിത്തണു. ഇനി ഇതിലും നല്ല മിക്സ് ആക്കണു. ടേസ്റ്റ് വേണത്ര ഉപ്പിടണു. ഇതിലും നല്ല മിക്സ് ആക്കിയിട്ട് 5 മിനിറ്റ് ആയെങ്കിൽ കുക്കാവ് വെക്കണു. 1 സ്പൂൺ അത്ര കസൂരി മേത്തരോ ക്രഷ് ആക്കി തിടണു. 1/4 കപ്പ് അത്ര കൊത്തമരച്ചപ്പോൾ ചെറിയ ചെറിയ കട്ടാക്കി തിടണു. ഇനി ഇതിലും നല്ല മിക്സ് ആക്കണു. 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വിടണു. 1/2 സ്പൂൺ അത്ര ഗരം മസാല പൊടി ഇടണു. ഇനി ഇതിലും നല്ല മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓഫ് ആക്കിട്ട് വിടണു. ഇപ്പോൾ ഇത് തെല്ല തന്നി വില ഉണ്ടല്ലേ, തെല്ല ചപ്പയാൽ പിന്നെ ഗട്ടി വില അവിടെ ഇത്. ഇനി ഇതുക്ക് 1 ഒഗ്ഗരണ ഇടുകൊണ്ടു. ഗ്യാസിലൊരു പാൻ വെച്ചിട്ട് അതുക്ക് 1 ടേബിൾ സ്പൂൺ അത്ര ഗീ ഇടണു. നമുക്ക് വേണുണ്ടായെങ്കിൽ ഓയിലും യൂസ് ആക്കാം. അയെങ്കിൽ ഗീ യൂസ് ആക്കിയാൽ മാത്രം ഇത് നല്ല ടേസ്റ്റ് ആവടോ. 1/2 സ്പൂൺ അത്ര കടുകിടണു. നല്ല പൊട്ടിയാൽ പിന്നെ 1/2 സ്പൂൺ അത്ര ജീര ഇടണു. ജീര തെല്ല ഫ്രൈ ആയാൽ പിന്നെ 1/2 സ്പൂൺ അത്ര മുളക് പൊടി ഇടണു. മുളക് പൊടി ഇടുമ്പോൾ തീ മാത്രം അത്ര ലോ ഫ്ലെയിമിൽ വെക്കണു. തെല്ല ബേസപ്പ് ഇടണു. തെല്ല കൊത്തമരച്ചപ്പോൾ ചെറിയ ചെറിയ കട്ടാക്കി തിടണു. പിന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഫ്രൈ ആക്കി തെടുക്കണു. നല്ല ഫ്രൈ ആയാൽ പിന്നെ കുക്കാക്കിയോ ദാലിൻ്റെ ഇതൊക്കെ വീത്തണു. പിന്നെ നല്ല മിക്സ് ആക്കണം. ഇതൊരു ഇപ്പം ദാൽ തടുക്ക റെഡി ആയിട്ട്. ഈ ദാൽ വൈറ്റ് റൈസ്ക്ക് പിന്നെ ചപ്പാത്തിക്കെല്ലാം നല്ല ടേസ്റ്റ് ആവുള്ളൂ. എല്ലാവരും ഒരുക്ക ട്രൈ ആക്കി നോക്കൂ. ഇത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആയി തിന്ത്. ദാലൊരു റെസിപ്പി ഇട്ടു ചെന്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഒരാൾ മെസ്സേജ് ആക്കി തിന്ത്. ദാൽ റെസിപ്പിടോ ഒരുക്ക എല്ലാവരും ട്രൈ ആക്കി നോക്കൂ. നല്ല അടിപൊളി ആവുടു. ഇത് ചെന്ത് കമൻസ് ആക്കൂ. ഇതുക്ക് ഞാൻ ജീര റൈസ് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കി തിന്ന്. ജീര റൈസിലെ റെസിപ്പി വേണുണ്ടായാൽ കമൻസ് ആക്കുറോ. ഇൻഷാല്ല ഞാൻ ഇട്ട വീഡിയോ വേണമെങ്കിൽ ഇതാൾക്ക് ജീര റൈസ് സൂപ്പർ ആവും. രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായെങ്കിൽ ലൈക്ക് ആക്കുറു, ഷെയർ ആക്കുറു, സബ്സ്ക്രൈബ് ആക്കുറു. ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വണ്ട്. അസ്സലാമു അലൈക്കും.